കോവിഡ് ബാധിച്ചതിൻ്റെ അനുഭവം പങ്കുവയ്ക്കുകയാണ് നടനും എം എൽ എ ഗണേഷ് കുമാർ കെ ബി ഗണേഷ് കുമാർ തൻ്റെ എഫ് ബി പേജിലൂടെയാണ് തനിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം പൊതുജനങ്ങൾക്കായി പറയുന്നത് കോവിഡ് താങ്ങാൻ പറ്റുന്ന ഒരു അസുഖമല്ല നിസ്സാരമായി ഒരു കാരണവശാലും എടുക്കരുതെന്നും അദ്ദേഹം പറയുന്നുണ്ട് കോവിഡിൻ്റെ രണ്ടാം തരംഗം രാജ്യമെങ്ങും വൻ പ്രതിസന്ധി തീർത്തിരിക്കുകയാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ മാരകമായി രോഗം പലരെയും ബാധിക്കുകയും മരണസംഖ്യ ഉയരുകയും ചെയ്തിരിക്കുകയാണ് നിസ്സാരമായി കാണരുത് എന്ന് അനുഭവത്തിൽ നിന്നും വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് കെ ബി ഗണേഷ് കുമാർ എം എൽ എ അദ്ദേഹം പറയുന്നത് കോവിഡ് മുക്തനായ ശേഷം തനിക്ക് നേരിടേണ്ടി വന്ന അനുഭവമാണ് ഈ വീഡിയോയിലൂടെയാണ് ചെറിയ വളരെ ചെറിയൊരു വീഡിയോ ആണ് ഏതാണ്ട് ഒന്നൊന്നര മിനിറ്റ് നീളുന്ന ഒരു ചെറിയ വീഡിയോ ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്നു രോഗം വന്നവർക്ക് ഇതറിയാം ചിലർക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ വന്നു പോകുമെങ്കിലും ഇത് ന്യുമോണിയയിലേക്കും മറ്റും കടക്കുന്നൊരു അവസ്ഥ വന്നാൽ മരണത്തെ മുഖാമുഖം കാണുന്ന സ്ഥിതിയാണ് ഉണ്ടാവുക മറ്റു രോഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ രോഗത്തിന് നമ്മൾ ആശുപത്രിയിൽ കിടന്നാൽ ഒരു മുറിയിൽ കിടക്കാനേ കഴിയുകയുള്ളൂ സഹായത്തിന് ഒരു ബൈസ്റ്റാൻഡർ പോലും ഉണ്ടാവില്ല പി പി കിറ്റ് ധരിച്ച ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും പരിചരണം മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ അവരുടെ പോലും മുഖം നമുക്ക് തിരിച്ചറിയാനാകില്ല ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരും ഒപ്പമുണ്ട് ഉണ്ടാവില്ല രോഗത്തിൻ്റെ സ്വഭാവം എപ്പോൾ വേണമെങ്കിലും മാറാം ഒറ്റപ്പെട്ട മാനസികാവസ്ഥയിൽ പ്രാർത്ഥനയും ദൈവവും മാത്രമേ നമുക്ക് കൂട്ടിലുണ്ടാവുകയുള്ളൂ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് നിസ്സാരമായി ഈ രോഗത്തെ കാണരുത് ഇത് നമ്മളെ ശാരീരികമായും മാനസികമായും ആകെ തളർത്തുന്ന രോഗമാണ് വന്നു വന്നുകഴിഞ്ഞ് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതിന് നല്ലത് വരാതിരിക്കാൻ കരുതൽ എടുക്കുന്നതാണ് ഇത്രയുമാണ് അദ്ദേഹം പറയുന്ന കാര്യം കാരണം നമുക്ക് ഈ രോഗം വന്നാൽ നമ്മുടെ സുഹൃത്തുക്കൾ ആരും നമ്മുടെ കാണാൻ വരില്ല ബന്ധുക്കൾ ആരും കാണാൻ വരില്ല എന്തിന് കൂട്ടിരിക്കാൻ ഒരാൾ പോലും വരില്ല ഡോക്ടർമാരും നഴ്സുമാരും വരുന്നത് തന്നെ പി പി ഇ കിറ്റ് ധരിച്ച് മുഖമടക്കം മൂടിയാണ് വരുന്നത് അതുകൊണ്ട് ഇതിൽ ലെസ് ഏതാണ് ഡോക്ടർ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ അത്തരം മാരകമായിട്ടുള്ള ഒരു അവസ്ഥയാണ് കോവിഡ് അതുകൊണ്ട് ഒരു തവണ പോലും കോവിഡ് വരരുതേ എന്ന് പ്രാർത്ഥിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത് പ്രാർത്ഥനയും ദൈവവുമാണ് ആ കട്ടിലിൽ തനിക്ക് കൂട്ടായിട്ട് ഉണ്ടായിരുന്നത് എന്ന് ഗണേഷ് കുമാർ പറയുന്നു വരാതിരിക്കാനാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് വരാൻ വരാനെളുപ്പമാണ് ഒരാൾക്കൂട്ടത്തിന് ഇടപെട്ടാൽ ഒരുപക്ഷെ കോവിഡ് വളരെ വേഗം പടർന്നു പിടിക്കും അതിനുള്ള സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ടായും സംസ്ഥാനത്ത് ഉണ്ടാനും പക്ഷേ അതിൽ നിന്ന് ഒഴിവായി മാറി നിൽക്കുക എന്നുള്ളതാണ് മിടുക്ക് ആ മിടുക്ക് കാണിക്കുന്നത് ാണ് കെ ബി ഗണേഷ് കുമാർ പറയുന്നത് കാരണം മരണത്തോളം എത്തുന്ന അനുഭവമാണ് കോവിഡ് തനിക്ക് സമ്മാനിച്ചതെന്നാണ് ഗണേഷ് കുമാർ പറഞ്ഞു പറഞ്ഞുവെക്കുന്നത്